ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ യതീഷ് ബല്ലാൽ വിരാ സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഡിപ്ലോമ കോഴ്സുകളാണ് പ്ലസ് ടു കഴിഞ്ഞ ശേഷം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ആഫ്റ്റർ പ്ലസ് ടു ഏതൊക്കെ നല്ല കോഴ്സുകളാണ് ഉള്ളത് ഡിപ്ലോമ കോഴ്സുകളാണ് ഉള്ളത് സോ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കുറച്ച് കുട്ടികൾ എന്നോട് ചോദിച്ചിരുന്നു സർ നല്ല ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന കുട്ടികൾക്കുള്ള നല്ല കോഴ്സുകൾ ജോബ് സാധ്യതകളുള്ള കോഴ്സുകൾ ഞാൻ പറഞ്ഞിരുന്നു കോമേഴ്സ് കുട്ടികൾക്കും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട ഒരു വീഡിയോ ചെയ്തിരുന്നു സോ അപ്പോൾ കുറച്ച് കുട്ടികൾ ചോദിച്ചതാണ് സർ ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണ് ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് ഡിപ്ലോമ കോഴ്സുകളാണ് ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് പോസ്റ്റ് ചെയ്താൽ മതി അതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് നോക്കാം ഏതെല്ലാം നല്ല കോഴ്സുകളാണ് ഡിപ്ലോമ കോഴ്സുകൾ വൺ ഇയർ കോഴ്സുകളാണ് ഇവിടെ പറയുന്നത് അതായത് ഒന്നാമത്തെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് സോ ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ കൂടുതൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫാഷനെ കുറിച്ച് കൂടുതൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പുതിയ പാറ്റേൺ ആയിരിക്കാം സ്റ്റിച്ചിങ് പാറ്റേൺ ആയിരിക്കാം പുതിയ പുതിയ സ്റ്റൈലുകളായിരിക്കാം ഫാഷൻ സെൻസ് കൂടുതലുണ്ടെങ്കിൽ ഈ പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യാം ഇതിൽ രണ്ടാമത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്ലോമ കോഴ്സാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എം എസ് ആവാം അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ കുറിച്ചാവാം പുതിയ പുതിയ അപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാവാം അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് സോ അതിനുള്ള എല്ലാ എന്താണ് അവസരം ഇവിടെ ഉണ്ട് സോ ഇതും ഒരു നല്ല ഡിപ്ലോമ കോഴ്സാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ യോഗ സോ യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു യോഗ മാസ്റ്റർ ആവാം എങ്ങനെയാണ് യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഹിസ്റ്ററി ഓഫ് യോഗ പഠിക്കും അല്ലെങ്കിൽ ബ്രീതിങ് എക്സൈസ് പഠിക്കും നമ്മൾ പോസ്റ്റർ പഠിക്കും എങ്ങനെയാണ് യോഗ ചെയ്യേണ്ടത് ഫിറ്റ്നസ് ഹെൽത്തിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ യോഗ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ പാർട്ട് ടൈമായും ഫുൾ ടൈമായും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കോളേജിലാവാം സ്കൂളിലാവാം ഹോസ്പിറ്റലിലാവാം യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഒരു കോഴ്സാണ് ഡിപ്ലോമ നിന്ന് യോഗ പ്രാക്ടീസ് എന്ന് പറയാം അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ ഇവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും എങ്ങനെയാണ് ബ്രീതിങ് എക്സൈസ് ചെയ്യേണ്ടത് യോഗ പൊസിഷൻ പോസ്റ്റർ എങ്ങനെയാണ് ഏത് ക്രമത്തിലാണ് യോഗ ചെയ്യേണ്ടത് സോ ഇതൊക്കെ ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിപ്ലോമ കോഴ്സും സെലക്ട് ചെയ്യാം നാലാമത്തെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ ബാങ്കിങ് അതായത് ബാങ്കിങ് സെക്ടറിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ ബാങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഡിപ്ലോമ കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും സോ ഇവിടെ ബാങ്കിങ്ങിനെ കുറിച്ചായിരിക്കും നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് അവസാനമായി പറയാനുള്ളത് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് ടാക്സേഷൻ അക്കൗണ്ടിങ് സോ ഇതുപോലുള്ള ഏരിയ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെയും എന്താണ് നമ്മൾ കൂടുതലായിട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കും ഓഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കും ടാക്സേഷനെ കുറിച്ച് പഠിക്കും സോ ഇതും എന്താണ് ഒരു വൺ ഇയർ ഡിപ്ലോമോ കോഴ്സാണ് സോ ഇവിടെ ഞാൻ പറഞ്ഞത് അഞ്ച് ഡിപ്ലോമ കോഴ്സാണ് കൂടുതൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യാം അതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായി ഞാൻ പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഏതൊക്കെ കോഴ്സാണ് ഉള്ളത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വിരാ സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നീട് കാണാം അതുവരെ ബൈ